നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു വശത്ത് മദ്യവർജനവും മറുവശത്ത് മദ്യവ്യാപനവുമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ. ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി സന്തോഷ് പണ്ഡിറ്റ്. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കരിയർ സെമിനാറും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒരു വശത്ത് മദ്യവർജനവും മറുവശത്ത് മദ്യവ്യാപനവുമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ. കഴിഞ്ഞ 13 ദിവസക്കാലമായി ഇവിടെ സമരം നടക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിനും കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിയന്ത്രണത്തിനുമെതിരെ യു ഡി എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കളക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൽ ഡി എഫിനെ ഭയപ്പെടുന്ന ഇക്കൂട്ടർക്ക് യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്തുമാകാമെന്ന സ്ഥിതിയാണ്. യു ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നതിന് ബാർ മുതലാളിമാർക്കുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിഫലമാണ് മദ്യനയം. ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയാണ് മദ്യനയത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം പോലും തീർക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് 150% വരെ വില വർദ്ധിച്ചിട്ടും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാരിന് സാധിച്ചില്ല. കന്നുകാലി കശാപ്പ് നിരോധനത്തിന്റെ മറവിൽ രാജ്യത്ത് വർഗീയ വിദ്വേഷം പരത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണൻ, ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ, അനിൽ അക്കര എം എൽ എ, യു ഡി എഫ് ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ, വിവിധ യു ഡി എഫ് കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി സന്തോഷ് പണ്ഡിറ്റ് എത്തി. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകർ സമരത്തെ അവഗണിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ വരവ്. സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കളക്ട്രേറ്റിന് മുന്നിൽ നഴ്സുമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ചാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തിയത്. സമരത്തെ അവഗണിക്കുകയും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാംസ്കാരിക നായകരെ സന്തോഷ് പണ്ഡിറ്റ് പരിഹസിച്ചു. എപ്പോഴും അവശത അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കാനോ ആർക്കും താല്പര്യമില്ല. അതേസമയം നാഴികയ്ക്ക് 40 വട്ടം സാഹിത്യ രംഗത്തെ നായകന്മാരാണ് ബുദ്ധിജീവികളാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവർക്കൊന്നും ഈ വിഷയത്തിൽ ഇടപെടാനോ എന്തെങ്കിലും ഒരു അഭിപ്രായം പോലും പറയാനോ ആരും മുതിർന്നിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെക്കാൾ കുറവാണ് നഴ്സുമാരുടെ വേതനമെന്നും അദ്ദേഹം വിമർശിച്ചു. സമരത്തിന് പിന്തുണയർപ്പിച്ച് പാട്ടുംപാടി 25,000 രൂപ സംഭാവനയും നൽകിയാണ് സന്തോഷ് പണ്ഡിറ്റ് മടങ്ങിയത്. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കരിയർ സെമിനാറും സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ വിദ്യാഭ്യാസമോ വിചക്ഷണമാരും അതുപോലുള്ള പറയും കുട്ടികളിൽ അഭിലഷണീയമായ വർത്തന വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം എന്നാണ് പറയുന്നത്. വലിയ മാറ്റം വിദ്യാഭ്യാസം കൊണ്ട് നിൽക്കുന്നതാണ്. കേവലം എഞ്ചിനീയർ ഡോക്ടർമാർ അല്ലെങ്കിൽ ഉയർന്ന ജോലിയുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതല്ല വിദ്യാഭ്യാസം, അതത് അതിന്റെ സബ്സിഡിയറിയാണ്. രണ്ടാമത് ഒന്നാമത്തെ ഏറ്റവും മികച്ചത് സാമൂഹ്യ പരിതസ്ഥിതി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മനുഷ്യവാർത്തകളാണ് വിദ്യാഭ്യാസങ്ങൾ വരുന്നത്. ഏറ്റവും പ്രധാനം അല്ലെ? ഒന്നും നോക്കാത്ത നമ്മുടെ സമൂഹത്തെ നോക്കാത്ത മാതാപിതാക്കളെ നോക്കാത്ത ആരെയും കൂസാത്ത ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വിദ്യ നേടിയ ഒരുവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നേട്ടമല്ല. നമ്മുടെ സമൂഹം ചില ചെറിയ ഉദാഹരണങ്ങൾ അതിന് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് മുഹമ്മദ് ഷെഫീർ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബിദലി, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ, ബാങ്ക് ടെക്നിക്കൽ ഡയറക്ടർ ആർ എ മുരുകേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ, കെ കെ മണി എന്നിവർ സംസാരിച്ചു.
പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MK സത്യനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ, KP ഷാജി, CP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ അരപ്പവന്റെ കൈചെയിൻ ഉടമസ്ഥയായ വിദ്യാർത്ഥിനിക്ക് കൈമാറി യുവാവ് മാതൃകയായി. ചേറ്റുവ സ്വദേശി ഷെരീഫ് രായമ്മറക്കാരാണ് തൃപ്രയാറിൽ വെച്ച് കളഞ്ഞുകിട്ടിയ ആഭരണം ഉടമസ്ഥയായ ഏങ്ങണ്ടൂർ പൊക്കുളങ്ങര സ്വദേശി കൂട്ടാല വീട്ടിൽ വിനോദ് ജയലക്ഷ്മി ദമ്പതികളുടെ മകൾ വിസ്മയയ്ക്ക് കൈമാറിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടുകാർ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കുട്ടിയുടെ കൈചെയിൻ നഷ്ടപ്പെട്ടത്. തൃപ്രയാർ ബീച്ച് റോഡിൽ നിന്നാണ് ഷെരീഫിന് ആഭരണം കളഞ്ഞുകിട്ടിയത്. ഇക്കാര്യം അദ്ദേഹം വാട്സപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് സ്കൂളിലെ അധ്യാപിക ഈ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI KJ ടോണിയുടെ സാന്നിധ്യത്തിൽ ഷെരീഫിന്റെ മകൾ ഷംല കൈചെയിൻ വിസ്മയ്ക്ക് കൈമാറി. ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം മതിലക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ സൗഹൃദ സദസ് സംഘടിപ്പിച്ചു. ഏരിയ കൺവീനർ സാജിറ ഷാജഹാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. RS സാബിഖ് ഈദ് സന്ദേശം നൽകി. ഇതിന്റെ ഈ ഒരു ആശയത്തെ എത്രമാത്രം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിക്കാൻ കഴിയുമോ അതിനനുസരിച്ചാണ് ഭൂമിയിൽ സമാധാനം ഉണ്ടാകുന്നത്. അതിനനുസരിച്ചാണ് ആളുകൾക്കിടയിൽ വിഭാഗങ്ങൾക്കിടയിൽ ഇടയടുക്കം. നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന ഈ ഒരു ബഹുസ്വരതയുടെ ആ ഒരു അലങ്കാരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇതൊരു അലങ്കാരമാണ്. ബഹുസ്വരത എന്ന് പറയുന്നത് അലങ്കാരമാണ്, വൈവിധ്യങ്ങൾ. ആ വൈവിധ്യങ്ങളെ എങ്ങനെയൊക്കെ ഏകോപിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഏകോപിപ്പിക്കുക എന്നത് തീർച്ചയായും വളരെ മഹത്തായ ഒരു കാര്യം. ഷഹന അമീൻ നൌഫൽ, ഐഷാബി ടീച്ചർ, റമീന ഖദീജാബി ടീച്ചർ, സാജിദ റസാഖ്, സോണിയ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ മുൻ പ്രസിഡന്റ് KR ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. ആല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD സുദർശനൻ അധ്യക്ഷത വഹിച്ചു. സനൽ ചാക്കോ, PS മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് ഷെഫീർ, PS അനിൽകുമാർ, PN നന്ദകുമാർ, PI ആന്റണി എന്നിവർ സംസാരിച്ചു. ഇനിയൊരിടവേള.